ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. അതിലാദ്യം ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലർ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഒരു പേര് സ്കെയിലർ പ്രോഡക്റ്റ്. രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെക്ടർ എ ഡോട്ട് ബി is defined as product of magnitude of A vector and B vector with the cos of the angle between them. That is the definition. In the physical application, we will look at it. Here, A in B is the angle of the angle. A dot B is positive, negative, 0. A in B is the angle of the angle. Theta is 0. അപ്പോൾ കോസ് സീറോ ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ എ ഡോട്ട് ബി എന്തായി? എ ഡോട്ട് ബി പ്ലസ് എ ബി എന്നായി. അപ്പോൾ മാക്സിമം അല്ലേ. ഇനി എ ബി പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ. തീറ്റ എത്രയായി? 90 ഡിഗ്രി. അപ്പോൾ കോസ് 90 എന്നായി? കോസ് 90 സീറോ ആയി. അപ്പോൾ എ ഡോട്ട് ബി രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണെന്ന് തെളിയിച്ചാൽ മതി. എയും ബിയും ആന്റി പാരലൽ ആയാലോ? തീറ്റ എത്രയായി? 180. കോസ് 180 എത്രയാ? മൈനസ് 1 അല്ലേ. അപ്പൊ എ ഡോട്ട് ബി എന്തായി? എ ബി എ ഡോട്ട് ബി മൈനസ് എ ബി. ഇനി അടുത്ത ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം. രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കെയിലർ ആയി. അപ്പോൾ വെക്ടർ എ ഡോട്ട് ബി എന്ന് എഴുതിയാലും വെക്ടർ ബി ഡോട്ട് എ എന്ന് എഴുതിയാലും അത് ഈക്വലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൽ എഴുതുന്ന ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ദെൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല, സ്കെയിലർ പ്രോഡക്റ്റാണ്. കമ്മ്യൂട്ടേറ്റീവ് ആണ് ഒന്നാമത്തെ പ്രത്യേകത. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങോട്ട് പോയിരുന്നു. അത് നമ്മൾ ഐ ഡോട്ട് ഐ ഡിഫൈൻ ചെയ്യും. ഈ ഐ എന്ന് പറയുന്ന എക്സ് ആക്സിസിനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഇത് രണ്ടും പാരലാണ്. അപ്പൊ ഐയുടെ ലെങ്ത്, ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1, അടുത്ത ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദം കോസ് 0. അപ്പോൾ ഐ ഡോട്ട് ഐ 1. അടുത്ത അതുപോലെ ജെ ഡോട്ട് ജെ. ഈ ജെ എന്ന് പറയുന്നത് വൈ ആക്സിനെ കാണിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഇവിടെ എ ഡോട്ട് ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 × 1 × കോസ് 0. അപ്പോൾ അതും 1. അടുത്ത യൂണിറ്റ് വെക്ടർ കെ ഡോട്ട് കെ. അതും ഇതുപോലെ 1 × 1 × കോസ് 0. യൂണിറ്റ് വെക്ടർ ഐ ഡോട്ട് ഇതായി, ജെ ഡോട്ട് ജെ കെ ഡോട്ട് ജെ. ഇനി ഐ ഡോട്ട് ജെ എടുത്തു. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ 1 × 1 × cos 9. അപ്പോൾ അത് 0. അടുത്ത ജെ ഡോട്ട് കെ. അപ്പോൾ 1 × 1 × cos 9. അതും 0. അടുത്ത കെ ഡോട്ട് ഐ എടുത്തു. അപ്പോഴും 1 × 1 × cos 9. അതും. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്ടറുകളുടെ ഒരു ബേസിക് മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സാമ്പിളുകളുണ്ട് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറുമായിട്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ വർക്ക്. വർക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെക്ടർ എഫ് ഡോട്ട് എസ് ആണ്. അപ്പോൾ ഇവിടെ വർക്ക് എഴുതുമ്പോൾ വെക്ടർ സിംബൽ ഇടില്ലേ, കാരണം വർക്ക് ഇതിൻ്റെ രണ്ടിനെയും ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ വർക്ക് പോസിറ്റീവ് ആകാം, എഫും എസും തമ്മിലുള്ള ആംഗിൾ കോസ് തീറ്റ എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആകാം. എഫും എസും അതിനിടയിലുള്ള ആംഗിളിന് കോസിൻ്റെ വില 90 ഡിഗ്രി വന്നാൽ വർക്ക് നെഗറ്റീവ് ആകാം. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആയാലും വർക്ക് 0 ആകാം. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്കും ഒക്കെ ഈ ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പവറാണ്. പവറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഡോട്ട് വി എന്നാണ്. അപ്പോൾ ഫോഴ്സ് വെക്ടറും വെലോസിറ്റി വെക്ടറും തന്നു കഴിഞ്ഞാൽ പവർ ഈ ഡോട്ട് പ്രോഡക്റ്റ് വെച്ച് വരുന്നുണ്ട്.
പിന്നെ സെക്കൻഡ് ഇയറിൽ ഫ്ലക്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ എക്സാമ്പിൾ ഉണ്ട് ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ രണ്ട് എക്സാമ്പിൾസ് മാത്രം. ഇപ്പോൾ നമ്മൾ ഇനി റെക്ടാംഗുലർ കമ്പോണൻറ്റ് ഫോം ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എ വെക്ടർ, ഞാൻ എ എക്സ് അയക്കാം പ്ലസ് എ വൈ ജയിക്കാം പ്ലസ് എ സെഡ് കേക്കാം. വെക്ടർ ബി എന്ന് പറയുന്നത് ബി എക്സ് അയക്കാം ബി വൈ ജയിക്കാം ബി സെഡ് കേക്കാം. ഈ പ്ലസോ മൈനസോ എന്ത് വരാം, തൽക്കാലം എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഇത് നമ്മളുടെ ഡോട്ട് ഇവാലുവേറ്റ് ചെയ്യാം നോക്കുമ്പോൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് വെക്ടറിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ എ ഡോട്ട് ബി എടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ തന്നെ. എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ, ഐ ഡോട്ട് ഐ വൺ ആവും. അപ്പോൾ എനിക്ക് എ എക്സ് ബി എക്സ് എന്ന് അടുത്ത ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓർത്തോഗണൽ ആയി സീറോ ആയി, ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ ആയി. അടുത്ത ടൈം ഇതും ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ഡോട്ട് ഐ സീറോ ആയി, ഇത് മാത്രം കിട്ടും. അടുത്ത ഇതും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ ആയി പോകും. പിന്നെ ലാസ്റ്റ് ടൈം എ സെറ്റ് കെയും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ, കെ ഡോട്ട് ഐ സീറോ, കെ ഡോട്ട് ജെ സീറോ, ഇത് മാത്രം കിട്ടും. ഈ കിട്ടുന്ന ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന വെക്ടറിൽ ഡോട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് ഫോമിൽ വെക്ടറുകൾ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ യൂണിറ്റ് വെക്ടർ വെച്ച് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ വെക്ടറിൻ്റെ ആംഗിൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എ ഡോട്ട് ബി നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, എ ഡോട്ട് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ, അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടർ കണ്ടുപിടിക്കാൻ എ ഡോട്ട് ബി ആദ്യം കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ ഈ എന്ന് പറഞ്ഞാൽ മോഡ് എ, ഈ ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെള്ള കോസ് ആംഗിൾ കിട്ടും, അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഐ പ്ലസ് ടെ വെക്റ്റർ വെക്റ്റർ ബി ഐ മൈനസ് ടെ, ഇത് നമ്മളുടെ ആംഗിൾ കണ്ടുപിടിക്കും. ഇതിൻ്റെ നമുക്ക് ഫിസിക്കലി ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ എ ഡോട്ട് ബി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് വൺ ഐ പ്ലസ് വൺ ജെ ആണ്, ഐ ഡോട്ട് ഐ വൺ ആയി. അടുത്ത വൺ ജെ മൈനസ് വൺ ജെ. അപ്പോൾ എ ഡോട്ട് ബി ഇവാലുവേറ്റ് ചെയ്തപ്പോൾ തന്നെ സീറോ ആയിപ്പോയി. അപ്പോൾ കോസ് തീറ്റ നമ്മൾ എഴുതുമ്പോൾ എ ഡോട്ട് ബി ബൈ എ ബി ആണ്. ഇനി താഴെ എ ബി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഈ എ ഡോട്ട് ബി തന്നെ സീറോ ആയി. അപ്പൊ താഴെ ഇത് കണ്ടുപിടിക്കണമായി. അപ്പൊ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് സീറോ, അപ്പൊ 90 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് വെക്ടറുകൾ ഓർത്തോഗണലാണ്, ഐ പ്ലസ് ടേയും ഐ മൈനസ് ടേയും. ഇങ്ങനെ നമുക്ക് ഈ മാത്തമാറ്റിക്കലി വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡോട്ട് പ്രോഡക്റ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. വെക്ടർ മൾട്ടിപ്ലിക്കേഷനിലെ ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.